ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഉറങ്ങാൻ അനുവദിക്കില്ല. കാരണം ഞാൻ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ട് തോന്നാം. അതിന് കാരണം ഞാൻ ഈ പറയാൻ വന്ന സ്റ്റോറി എന്ന് പറയുന്നത് കുറേ മാസങ്ങളോളം ടോർച്ചർ ചെയ്യപ്പെട്ട് അതിനുശേഷം കഷ്ണ കഷ്ണങ്ങളായി മുറിച്ച് അതിനുശേഷം അവരെ തിളച്ച വെള്ളത്തിലിട്ട് പാചകം ചെയ്ത് അതിനുശേഷം ബോഡി ഡിസ്പോസ് ചെയ്ത റിയൽ ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇതെല്ലാം തുടങ്ങുന്നത് 14 വയസ്സുള്ള തോങ് എന്ന് പറയുന്ന കുട്ടി നിന്നായിരുന്നു. ഈ കുട്ടി പോലീസ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയായിരുന്നു: ഇനി കുറേ ദിവസങ്ങളായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, ഡെയിലി രാത്രി ഞെട്ടി ഉണരുന്നുണ്ട്, കുറേ ദിവസങ്ങളിൽ ഉറങ്ങിയിട്ട് ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ഒരു ഗോസ്റ്റ് എൻ്റെ കൂടെ തന്നെ ഉള്ളവരെ തോന്നുന്നുണ്ട്, എപ്പോഴും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ തന്നെ ആ ഗോസ്റ്റ് ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്കൊരു ഫോക്കസ് കിട്ടുന്നില്ല, സമാധാനമില്ല, എപ്പോഴും എന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് ഒരു സെക്കൻഡും മരിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഒരു പോലീസെന്ന് പറഞ്ഞിരുന്നു. ഈ കാര്യം കേട്ട സമയത്ത് പോലീസ് ശരിക്കും ഞെട്ടിരുന്നു. കാരണം ഇതുപോലുള്ളൊരു കേസ് അവർ മുമ്പ് ഇതുവരെ കണ്ടിട്ടായിരുന്നില്ല. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം നോക്കിയാൽ ഈ ഗോസ്റ്റ് തന്നെ അവർ മരിച്ച ആ ഒരു കേസും സോൾവ് ചെയ്തിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ മരിച്ച സ്ത്രീയിലെ അവരുടെ ജീവിതത്തെക്കുറിച്ച് നോക്കാം. ഇവരുടെ പേര് ഫാൻമാൻ എ എന്നായിരുന്നു. ഇവർ ജനിച്ച് കുറച്ച് ദിവസത്തിൽ തന്നെ ഇവരുടെ പേരൻസ് ഇവരെ ഉപേക്ഷിച്ചിട്ട് പോയിരുന്നു. അതിനുശേഷം ഇവർ വളർന്ന മുഴുവനും അടുത്തുള്ള ഒരു ഗേൾസ് ഹോസ്റ്റലിൽ വെച്ചായിരുന്നു. അങ്ങനെ ഇവർ അതിനുശേഷം 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം ഇവർ നേരെ ഒരു ജോലിക്കായിട്ട് ഇറങ്ങി. അങ്ങനെ അവരൊരു ജോലി ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന പൈസ ഇവർക്ക് മതിയാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണോ എന്തോ അറിയില്ല, ഇവർ ചൂസ് ചെയ്ത വഴി ഭയങ്കര മോശമായിരുന്നു. കുറേ ഇല്ലീഗലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവർ ഈ പ്രായത്തിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ഡ്രഗ് ഡീലിങ് അതുപോലുള്ള പുറത്ത് പറയാൻ പറ്റാത്ത തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഇവർ ആ സമയത്ത് തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രി ഒരു പാർട്ടിയിലായിരുന്നു ചാൻ മാൻലോക്ക് എന്ന് പറയുന്ന ഒരാളെ ഇവർ മീറ്റ് ചെയ്യുന്നത്. ആ പാർട്ടി വെച്ച് ഇവർ രണ്ടുപേരും കണ്ട സമയത്ത് രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ചർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഇവർക്ക് തോന്നി. അങ്ങനെ തുടക്കത്തിൽ കണ്ടപ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ അവർക്ക് ഇഷ്ടം തോന്നി. അങ്ങനെ ആ ഒരു ഇഷ്ടം തന്നെ ലവ് എന്ന ഒരു കാര്യത്തിലേക്കും രണ്ടുപേരും എത്തിക്കുന്നു. അതിനുശേഷം ആ റിലേഷൻഷിപ്പ് തുടങ്ങി. കുറച്ച് ദിവസത്തിൽ തന്നെ ഇവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയി. പക്ഷേ ഈ ചാൻ മാൻലോക്കിലെ ഇവരെ പോലെ തന്നെ ഇല്ലീഗലായിട്ട് കുറേ കാര്യം ചെയ്യുന്ന ഒരാളായിരുന്നു. ഇയാൾക്ക് ഈ ചാൻ മാൻലോക്കിന് വലിയൊരു ഡ്രഗ് നെറ്റ്വർക്ക് തന്നെയുണ്ട്. ഇവരും വലിയ കുറവൊന്നുമില്ല, ഈ മരിച്ച സ്ത്രീയിൽ ഇവരും മാത്രം കുറവൊന്നുമില്ല, ഇവർക്കും വലിയൊരു നെറ്റ്വർക്ക് തന്നെയുണ്ട്. രണ്ടുപേരും ഇല്ലീഗലായിട്ട് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്തൊന്നും ഈ മരിച്ച ഫാൻമാനിയല്ലേ ഇവർക്ക് ഒരു കാര്യം അറിയുന്നുണ്ടായിരുന്നില്ല. അതായത് ജീവിതത്തിൽ ഒരു മനുഷ്യനും അനുഭവിക്കാത്ത അത്രയും ടോർച്ചർ ഇയാൾ തരാൻ പോകുന്നു എന്നൊരു കാര്യം ഒരു പോയിന്റിലും ഇവർക്ക് മനസ്സിലായിരുന്നില്ല. ഒരു ദിവസം ഈ ഫാൻമാനിയെ അർജൻറ്റായിട്ട് കുറച്ച് പൈസ ആവശ്യം വന്നിരുന്നു. അതിനായിട്ട് എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നു, പൈസ കിട്ടിയിരുന്നില്ല. അവസാനം ഇദ്ദേഹത്തിൻ്റെ ഈ ലവറല്ലേ ചാൻ മാൻലോക്ക് ഇയാളടുത്ത് ചോദിക്കാൻ ശേഷം അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇയാൾ അൺഅവൈലബിൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ കുറേ അന്വേഷിച്ച് കിട്ടിയില്ല, ഫോൺ വിളിച്ച് എടുക്കുന്നില്ല. ആ സമയത്ത് ഇയാളുടെ പൈസ കുറേ പൈസ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്നു. ഇവർ ഈ ഫാൻമാനിയല്ലേ അവർ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ചോദിക്കാതെ കുറച്ച് പൈസ ആ ബാഗിൽ നിന്ന് ഇവരെടുത്തിരുന്നു. അതായത് ഏകദേശം $50,000 ആ പൈസ ഇവരെടുത്തിട്ട് കുറച്ച് ചിലവാക്കി. പക്ഷേ ഈ ചാൻ മാൻലോക്കില്ലേ ഇയാളോട് പറഞ്ഞിരുന്നില്ല. ഈ പറയാതെ എടുത്ത കാര്യം ഈ ചാൻ മാൻലോക്കിന് ഭയങ്കര ദേഷ്യം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഈ ചാൻ മാൻലോക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരോടൊന്നും പറയാതെ 3 പേരെ ഇവരെ കൊല്ലാനായിട്ട് ഏർപ്പെടുത്തി. അങ്ങനെ ഈ 3 പേരും കൂടി ഈ ഫാൻമാനിയനെ സംസാരിച്ചിട്ട് അടുത്തുള്ള ഒരു വൃത്തികെട്ട വൃത്തിഹീനമായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇവരെ കൊണ്ടുവരുന്നു. അവിടെ വെച്ചായിരുന്നു ഒരു മനുഷ്യനും അനുഭവിക്കാത്ത അത്രയും ടോർച്ചർ ഇവരെ അനുഭവിക്കാൻ പോകുന്നുണ്ടായിരുന്നത്. ഈ സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആ നേരത്തെ പറഞ്ഞ ആ ഗോസ് സ്റ്റോറി അല്ലേ, ആ ഗോസ് സ്റ്റോറി, പിന്നെ ഈ 14 വയസ്സുള്ള കുട്ടി, ഇവരൊന്നും ഈ സ്റ്റോറിയിൽ കാണുന്നില്ലോ, ഇവർക്കും ഈ സ്റ്റോറിക്ക് എന്താ ബന്ധം എന്ന് വിചാരിക്കുന്നുണ്ടാവും. തുടർന്ന് ഈ വീഡിയോ കാണുക, ഞാൻ പറയാം. അങ്ങനെ ആ സ്ത്രീയെ അവർ 3 പേരും കൂടി ആ അപ്പാർട്ട്മെൻറ്റ് എത്തിച്ചതിന് ശേഷം അവിടുന്ന് 1 മാസത്തേക്ക് ഓരോ ദിവസവും ഒരു സെക്കൻഡ് പോലും അവരെ സമാധാനം കൊടുക്കാതെ ഒരു സെക്കൻഡും ഇവരെ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇവർ 2 കൈയും പുറകിൽ കെട്ടിയിട്ട് ഒരു വലിയ മരക്കഷ്ണം ഉപയോഗിച്ചിട്ട് 3 പേരും ഡെയിലിയും 1 സെക്കൻഡ് പോലും ഒഴിവാക്കാതെ ഡെയിലിയും ടോർച്ചർ ചെയ്യുന്നുണ്ടായിരുന്നു. അടിക്കുക മാത്രമല്ല, വേറെ കുറേ രീതിയിൽ ആ അപ്പാർട്ട്മെൻറ്റ് വെച്ചിട്ട് വെറൈറ്റി വെറൈറ്റി ആയിട്ട് ഇവർ പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ ജീവനുള്ളപ്പോൾ തന്നെ ഇവരെ സ്കിന്നൊക്കെ ഇവർ കത്തിക്കുന്നുണ്ടായിരുന്നു. പെട്രോൾ ഒഴിക്കുക കത്തിക്കുക, വീണ്ടും അണയ്ക്കുക, വീണ്ടും പെട്രോൾ ഒഴിക്കുക കത്തിക്കുക അണയ്ക്കുക, അങ്ങനെ ഇവർ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു പോയിന്റിൽ ഇവർ മരിക്കുന്നു. ആ സമയത്തും ഇവർ ടോർച്ച് നിർത്തിയിരുന്നില്ല. അതിനുശേഷം ഇവരുടെ തല സെപ്പറേറ്റ് ആയിട്ട് വെട്ടി മാറ്റിയിട്ട് ആ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ കുറേ ഡോള് കിടക്കുന്നുണ്ടായിരുന്നു, പഴയ ഡോള് കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഡോൾ എടുത്തിട്ട് ആ ഡോളിൻ്റെ തല മുറിച്ച് മാറ്റിയിട്ട് ആ ഡോളിൻ്റെ തലയ്ക്കുള്ളിൽ ഇവരെ തലയും കൂടെ കുത്തി കയറ്റിയിട്ട് അത് തുന്നി ചേർത്തിട്ട് ഒരു ഡോളാക്കിയിട്ട് അവിടെ തന്നെ വെച്ചു. അതിനുശേഷവും ഇവർ നിർത്തിയിരുന്നില്ല. ആ ബോഡിയെ സെപ്പറേറ്റ് ആയിട്ട് മുറിച്ച് മാറ്റിയിട്ട് അത് കത്തിച്ചിട്ട് വീണ്ടും അത് ബോയിൽ ചെയ്തിട്ട് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു.
അതിനുശേഷമാണ് അവർ നിർത്തിയിരുന്നത്. അങ്ങനെ മരിച്ച ഈ സ്ത്രീയുടെ ആ ഒരു ഗോസ്റ്റ് ആയിരുന്നു ഈ 14 വയസ്സുള്ള ഇവരെ ഫോളോ ചെയ്തിരുന്നത്. എനിക്കറിയാം ഇത് കേൾക്കാനൊക്കെ ഭയങ്കര ഡിസ്റ്റേബിംഗ് ആയിരിക്കും, കാണാനും ഭയങ്കര ഡിസ്റ്റേബിംഗ് ആയിരിക്കും, എന്നാലും നടന്ന സംഭവം എനിക്ക് പറഞ്ഞിട്ട് പറ്റും. പക്ഷേ സത്യാവസ്ഥ എന്താ നോക്കിയാൽ ഈ 14 വയസ്സുള്ള ഈ കുട്ടിയില്ലേ, ഈ കുട്ടി ഈ ചാൻ മാൻലോക്കില്ലേ, ഇയാളുടെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു. ഈ കുട്ടി ഈ 14 വയസ്സുള്ള കുട്ടി ഇവരെ ടോർച്ചർ ചെയ്യുന്ന സമയത്ത് ആ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇവരൊപ്പം ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും ഒരുമിച്ചായിരുന്നു ഈ സ്ത്രീയെ ടോർച്ചർ ചെയ്തിരുന്നത്. ആ ടോർച്ചർ അനുഭവിക്കുന്നുണ്ടായിരുന്ന ആ സ്ത്രീ ഇവരെ നോക്കി ഇന്നലെ സഹായം ചെയ്യാൻ വരെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവർ ആ സമയത്ത് ഹെൽപ്ലെസ് ആയിരുന്നു, ഇവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ ഫോളോ ചെയ്തത് ഗോസ് എന്നായിരുന്നില്ല, ഇവരെല്ലാം കണ്ടതുകൊണ്ട് തന്നെ ആ 14 വയസ്സുള്ള ആ ചെറിയ കുട്ടിക്ക് കണ്ട കാര്യങ്ങളൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ മനസ്സാക്ഷിക്ക് ഒന്നും ചെയ്യാൻ കഴിയാതെ അങ്ങനെ ഇവർ സ്വയം വന്നിട്ട് പോലീസുകാരോട് പറഞ്ഞ കാര്യമായിരുന്നു. ഗോസ് എന്നായിരുന്നില്ല, ഇവർ ആ സമയത്ത് കണ്ട കാര്യങ്ങളൊന്നും ഇവർക്ക് സ്വയം അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് സഹിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെയായിരുന്നു അവർ വെച്ച് കണ്ടത്. അതുകൊണ്ട് തന്നെ ഇവരെങ്ങനെയെങ്കിലും പുറത്ത് പറയണം, എങ്ങനെയെങ്കിലും ഒരു സമാധാനം കിട്ടണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോലീസിനടുത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവരെങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇത്രയും വലിയ ഇത്ര ഭയങ്കരമായിട്ടുള്ള അത്ര ക്രൂരമായിട്ടുള്ള ഒരു കാര്യം ലോകം അറിഞ്ഞിട്ടുണ്ടാവില്ല. അതങ്ങനെ മറിഞ്ഞിരിക്കുമായിരുന്നു.